ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ, പൂജ. ഇന്ന് ഞങ്ങളൊരു ട്രെയിലർ അല്ല, ടീസറാ. ഒരു ടീസർ റിവ്യൂ ആണ്. കുറച്ച് ദിവസം മുമ്പ് ഇറങ്ങിയതാണ്. നമ്മള് കുറെ നാളുകൊണ്ട് കേൾക്കുന്നുണ്ട് മമ്മൂക്ക അഭിനയിക്കുന്ന പുഴു എന്ന ചിത്രം, അല്ലേ? അപ്പൊ അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് രതീന, അല്ലേ? രതീന എന്ന് പറഞ്ഞവരാണ് അതിന്റെ സംവിധായിക. അപ്പം അതിന്റെ ടീസർ ഇപ്പൊ വന്നിട്ടുണ്ട്, 40 സെക്കൻഡേ ഉള്ള ആകെ. അപ്പൊ നമുക്കിത് കണ്ടു നോക്കാം. അപ്പൊ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലിംഗ് ക്ലിക്ക് ചെയ്ത് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഏതായാലും നമുക്ക് അതിന്റെ ട്രെയിലർ നോക്കാം. ട്രെയിലർ അല്ല, ടീസർ. ഓക്കെ. നമുക്കുള്ളത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം, നല്ലതാണ്. അപ്പോഴാണ് നല്ല ഹ്യൂമൻ ബീയിങ്സ് ആവുന്നത്. പക്ഷെ അവർ തരുന്നത് നമ്മൾ മേടിക്കണമെന്നില്ല. കിച്ചുവിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അല്ലേ? ഈ പുഴു എന്നുള്ള ആ ഒരു ചിത്രത്തിന്റെ പേര് അനൗൺസ് ചെയ്തപ്പോ എല്ലാവർക്കും ഒരു വലിയൊരു ഇത് തോന്നിയില്ല. എന്ന് വെച്ചാൽ ഒരുപാട് നെഗറ്റീവ് രീതിയിലൊക്കെയാണ് ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പുഴു എന്നുള്ള പേര് അനൗൺസ് ചെയ്തപ്പം ഉണ്ടായത്. എന്ന് വെച്ചാൽ ആർക്കും അത്ര വലിയ ഇഷ്ടപ്പെട്ടു ഒന്നുമില്ല, എല്ലാവരും എതിരൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഇതിന്റെ ഒരു അപ്ഡേഷൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് മമ്മൂക്ക നെഗറ്റീവ് ഒരു രീതിയിൽ അഭിനയിക്കുന്നത്, നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് എല്ലാവർക്കും തോന്നിയത്. പിന്നീട് എല്ലാവർക്കും ഈ ഒരു പടം പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇപ്പൊ വിധേയൻ എന്നുള്ള പടം, അല്ലെന്നുണ്ടെങ്കിൽ പാലേരി മാണിക്യം എന്നുള്ള സിനിമ, അതിനകത്തൊക്കെ മമ്മൂട്ടി നെഗറ്റീവ് ടച്ചുള്ള റോളാണ് ചെയ്തത്. അപ്പൊ അതിനകത്തൊക്കെ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞ വേറെ ലെവലാണ്. അപ്പൊ ഈ ഒരു സിനിമയിലും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഈ പറയുന്നത് മമ്മൂക്കായിട്ട് ഈ വർഷം ഇറങ്ങാതിരിക്കുന്ന കുറെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഭീഷ്മ, അതുപോലെ തന്നെ CB5 അതൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒരു മാസ് അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹീറോ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പക്ക ഒരു എന്റർടൈൻ മൂവി ആയിരിക്കും. പക്ഷേ ഈ ഒരു മൂവി അങ്ങനെ പ്രതീക്ഷിക്കണ്ട. ഈ ഒരു മൂവി എനിക്ക് തോന്നുന്നു നെഗറ്റീവ് റോളും എനിക്ക് തോന്നുന്നു കൂടുതൽ അഭിനയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുള്ള ഒരു പടം ആകാനാണ് ചാൻസ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ മാസ് അല്ലെങ്കിൽ ഭയങ്കര സീൻസ് ഭയങ്കര എന്റർടൈൻ ചെയ്യുന്ന പടം അങ്ങനെ. പക്ഷെ കൂടുതൽ നമുക്ക് ട്രെയിലർ ഇറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ നമുക്ക് ഇതിനെ പറ്റി അറിയണമെങ്കിൽ ട്രെയിലർ ഒക്കെ അറിയണം. ഇന്നത് രണ്ടു മൂന്ന് പോസ്റ്റർ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് കണ്ടപ്പോഴും നമുക്ക് അങ്ങനെ പ്രതീക്ഷയില്ല. പിന്നെ ഇതിനകത്ത് ആൾക്കാർ പറയുന്നത് കൂടുതലും മമ്മൂക്കയുടെ അഭിനയ പ്രാധാന്യം ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന കുറെ ചിത്രങ്ങൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും പടങ്ങളും തകരാനുള്ള മെയിൻ കാരണം വെച്ചാൽ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഭയങ്കര മാസ് പടം അങ്ങനെയൊക്കെ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പം ആൾക്കാർക്ക് കൂടുതൽ നിരാശ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങൾ, നല്ല സിനിമകൾ വരെ അങ്ങനെ ഒരുപാട് ഇപ്പൊ ഇങ്ങനെ തകരുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഇതിപ്പോ അങ്ങനെ ഒരു വലിയ മരണമാസ സിനിമ ആ രീതിയിൽ ആരും പോയി കാണുമെന്ന് വേണ്ട, ഒരു നല്ലൊരു ചിത്രം കാണാം എന്നുള്ളൊരു പ്രതീക്ഷ പോയി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിരാശപ്പെടുത്തുകയില്ല, നല്ല ചിത്രമായിരിക്കാം എന്നാണ്. ഇല്ല, ഇപ്പൊ എല്ലാരും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ്, നല്ല ചിത്രം കാണാമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പൊ നമ്മളങ്ങനെ ഇഷ്ടപ്പെടും. അതെ അതെ. അപ്പൊ നമ്മളും ആ ഒരു അങ്ങനെ ഒരു വെയിറ്റിംഗിലാണ്. അപ്പൊ ഇന്ന് നമ്മള് കൂടുതൽ നമ്മൾ പറയുന്നില്ല, മറ്റൊരു നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.